നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് കഴിഞ്ഞു. ഇനിയൊരു ഡിബേറ്റിനില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ഡിബേറ്റ് കൊണ്ട് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. ഡിബേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അകപ്പാടി ഒരു നിരാശയാണ് തോന്നിയത്. രണ്ടുപേരും പ്രസിഡന്റ് ആകാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു തോന്നലാണ് എന്നെപ്പോലുള്ളവർക്കുണ്ടായത്. ഒരു പോരാ, ഇത്രയേ ഉള്ളൂ അമേരിക്കയെ ഭരിക്കാൻ, ലോകത്തെ നയിക്കാൻ ഈ രണ്ടുപേരെ ഉള്ളോ? ഇതിനേക്കാൾ യോഗ്യരായുള്ള ആളുകളില്ലേ എന്ന് തോന്നിപ്പോയി രണ്ടുപേരുടെയും പ്രകടനം കണ്ടപ്പോൾ. ആ പ്രകടനത്തിൽ നമുക്കറിയാം ഡിബേറ്റിൻ്റെ ശക്തി. നമുക്കറിയാം കഴിഞ്ഞ തവണ ഒരു ഡിബേറ്റിന് പോയതാണ് പാവം ബൈഡൻ. ആ ഡിബേറ്റിൽ പോയി അവിടെ ചെന്ന് ശരിയായ രീതിയിൽ ഉത്തരം പറയാനോ ഒന്നും കഴിഞ്ഞില്ല. ഉടനെ അദ്ദേഹത്തിന് ഇനി ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇനി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയില്ല എന്ന് പൊതുവെ ഉള്ളൊരു ധാരണയും പറഞ്ഞു. അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തു. അത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില ബുദ്ധിരാക്ഷസന്മാരാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഡിബേറ്റ് ഒരുക്കിക്കൊടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം, കാരണം അദ്ദേഹത്തോട് ഇനി മത്സരിക്കേണ്ടതില്ല എന്നും നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഡിബേറ്റ് ഒരുക്കിക്കൊടുത്തു. ആ ഡിബേറ്റിൽ ചെന്ന് വീണു. ആ ഡിബേറ്റിൽ പരാജയപ്പെട്ട് ബൈഡൻ സ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഇങ്ങനെയാണ് ഒരു വിവരണം. അതിലെത്ര കണ്ട് സത്യമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇങ്ങനെയും പറയുന്നുണ്ട്. എങ്ങനെയായാലും ഡിബേറ്റിൻ്റെ ഭയങ്കര ശക്തിയാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു അത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡിബേറ്റിൽ കമലാ ഹാരിസ് വിജയിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല പ്രകടനം അവരുടേതായിരുന്നു. വളരെ ആവേശപൂർവ്വം, വളരെ പിന്നെ എന്തു പറയുക, പിന്നെ ഒരു പൊരുതാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. നേരെ മറിച്ച് ട്രംപിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ, ഒരു എന്താ പറയുക, നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ ധൃതിയുള്ള ഒരു അവസരത്തിൽ ആ ഒരു മുഖഭാവത്തോടെയാണ് ട്രംപ് ആ പിന്നെ ഡിബേറ്റിൻ്റെ മുഴുവൻ സമയം ഇരുന്നത്. ആപ്പാടെ ഇങ്ങനെ എന്തോ ഒരു തരം മുഖം ഒരു കൂട്ടി ഇങ്ങനെ അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന പോലെ തോന്നിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആകപ്പാടെ ബോർഡാണ്, ഡിസിൻട്രസ്റ്റഡാണ്. ഇത് പിന്നെ ഒരു ശല്യം, ഈ ശല്യത്തിൽ വീണ്ടും പിന്നെ ചെന്ന് പറ്റിയല്ലോ എന്നുള്ള അവസ്ഥ. കാരണം അദ്ദേഹം ഈ കടമ്പയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയത്. വീണ്ടും ഈ കടമ്പയൊക്കെ പോകുന്ന ആകപ്പാടെ ഒരു മടുപ്പും, അക്ഷരാർത്ഥത്തിൽ ബോറടിക്കും, നമുക്കും ബോറടിക്കും. അത് ട്രംപിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥ്യത്തിന് വീണ്ടും വന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന് വരാതിരിക്കാമായിരുന്നു, വേറെ ആരെങ്കിലും യോഗ്യരായ എത്രയോ പേരുണ്ടായിരുന്നു. എന്തായാലും വന്നപ്പോൾ ആ ഒരു താല്പര്യക്കുറവ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ ഈ വിജയിച്ചത് കമലാ ഹാരിസ് ആണെങ്കിലും ട്രംപും ഒരർത്ഥത്തിൽ ട്രംപും വളരെ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് തനി സ്വഭാവം ഒന്നും പുറത്തെടുത്തില്ല. ഇങ്ങനെ ആകപ്പാടെ ഒരു തരം പുളി കുടിച്ച മാതിരി ഇങ്ങനെ എന്താ ഇഞ്ചി കടിച്ച മാതിരി ഇങ്ങനെ ഇരുന്നു എന്നല്ലാതെ ആ അനാവശ്യങ്ങളൊന്നും പറഞ്ഞില്ല. കമലാ ഹാരിസിനെ വ്യക്തിപരമായിട്ട് ആക്രമിച്ചില്ല. പിന്നെ ആകപ്പാടെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ, കമലാ ഹാരിസ് മാർസിസ്റ്റാണ്, അവരുടെ പിതാവ് മാർസിസ്റ്റാണ് പിന്നെ എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനേക്കാളുപരി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ആളുകൾ ഏറ്റവും വലിയ ഫോക്കസ്, ട്രംപിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് അതായിരുന്നു എന്ന് തോന്നുന്നു. ഈ ആളുകൾ പുറത്തുനിന്ന് ആളുകൾ വരുന്നു ഒരു, പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം ഉന്നയിച്ചത്. അതിൻ്റെ ആ ചർച്ചയിൽ ഉടനീളം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം മുതൽ എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യത്തെപ്പറ്റിയാണ് ട്രംപ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇമിഗ്രൻസ്, പിന്നെ അനധികൃത ഇമിഗ്രൻസ് വന്നിരിക്കുന്നു, അവർ ഇവിടെ വന്ന് പിന്നെ ഒഹായോയിൽ നമ്മുടെ പട്ടിയെയും പൂച്ചയൊക്കെ പിടിച്ച് തിന്നുന്നു എന്നൊക്കെ പിന്നെ അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ ഹീനമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അത് ഈ ഇന്നിപ്പം ന്യൂയോർക്കിലെ നേഴ്സുമാരുടെ ഒരു പ്രസ്താവന, നേഴ്സസ് അസോസിയേഷൻ്റെ ഒരു പ്രസ്താവന. കാരണം ഇത്തരം പ്രചാരണങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഇമിഗ്രൻസിനെ എല്ലാം ബാധിക്കും. കാരണം ഈ പിന്നെ ഹേഷ്യൻസ്, ഹെയ്ത്തിയിൽ നിന്നും മറ്റും വരുന്ന ആളുകൾ ധാരാളം ഇമിഗ്രൻസ് ഇവിടെയുണ്ട്, നേഴ്സുമാരായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ. അവരെയെല്ലാം ഇത് ബാധിക്കും, ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ. കാര്യം ഇല്ലീഗൽസിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും അത് ശരിയായില്ല എന്നും പറഞ്ഞ് അവരതിനെ കണ്ടം ചെയ്യുകയുണ്ടായി, അതിനെ അപലപിക്കുകയുണ്ടായി. അപ്പം ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചർച്ച നയിച്ച ഡേവിഡ് മോയർ അല്ലേ, അദ്ദേഹം പിന്നെ ABC അവിടെ ഹൈവേയുടെ മേയറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന്. ഇല്ല എന്ന് ആ ചർച്ചക്കിടയിൽ തന്നെ അന്നേരം തന്നെ അവർ പിന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അത് ട്രംപിനെ ദോഷകരമായിട്ടാണ് ബാധിച്ചത്, ഇങ്ങനെയുള്ള പിന്നെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് അന്നേരം തന്നെ ഒരു ഫാക്ട് ചെക്ക് ചെയ്തു, അന്നേരം തന്നെ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അതൊക്കെ ദോഷകരമായി ബാധിച്ചു. പക്ഷേ അത് ശരിയായില്ല എന്നാണ് ട്രംപ് പിന്നീട് പറഞ്ഞത്. കാരണം ഇലക്ഷൻ ഈ ഡിബേറ്റ് റിഗ് ചെയ്തു, ഡിബേറ്റിൽ കള്ളത്തരങ്ങൾ, വ്യാജം എല്ലാം ഉണ്ടായി. ആ മൂന്ന് പേരും തനിക്കെതിരെയാണ് പ്രവർത്തിച്ചത്. മോഡറേറ്ററായിട്ടിരുന്ന രണ്ടു പേരും പിന്നെ കമലാ ഹാരിസ്, മൂന്ന് പേര് തന്നെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ താൻ പറഞ്ഞതൊക്കെ ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്തു. നേരെ മറിച്ച് കമലാ ഹാരിസ് പറഞ്ഞതൊന്നും ഫാക്ട് ചെക്ക് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. ABC ആ അതേസമയം തന്നെ അത് ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ അത് ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം
പറയാമായിരുന്നു. ഞങ്ങളിതെല്ലാം പിന്നെ ഫാക്ട് ചെക്ക് ചെയ്യും, ഞങ്ങളിത് പറയുമെന്ന് ആ സമയത്ത് പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അതും ട്രംപിനെ ഒരു ദോഷമായിട്ടാണ് ഭവിച്ചത്. ഇങ്ങനെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ട്രംപ് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു പരാജയമായിട്ട് തോന്നിപ്പോയത്. എത്രയോ പ്രശ്നങ്ങളുണ്ട്, ഇൻഫ്ലേഷൻ, ഈ നാണ്യപ്പെരുപ്പം വന്നിട്ട് എല്ലാത്തിനും വില കൂടി, എല്ലാ രംഗത്തും സാമ്പത്തികമായിട്ട് പിന്നെ ജോലിക്ക് പിന്നെ കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടായി, കൂടുതൽ മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ സാമ്പത്തിക ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശമ്പളം എത്ര കിട്ടിയാലും പ്രയോജനം ഉണ്ടാകുന്നില്ല, കാരണം അതനുസരിച്ച് വില കൂടുന്നു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വില കൂടുതലോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോ അതൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് രണ്ടുപേർക്കും കഴിഞ്ഞില്ല. കമല ഹാരിസാണ് കുറച്ചെങ്കിലും പറഞ്ഞത് ഈ പിന്നെ ഹൗസിംഗ് ക്രൈസിസ് തീർക്കാനായിട്ട് ശ്രമിക്കും, അതുപോലെ തന്നെ ഇടത്തരം ജോലിക്ക് ഈ പിന്നെ ഇടത്തരം ബിസിനസ്സുകൾക്ക് $50,000 വരെ സഹായം കൊടുക്കും എന്നൊക്കെ പറഞ്ഞത്. ട്രംപ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. സ്റ്റുഡൻറ് ലോണിനെ പറ്റിയൊക്കെ ആണെങ്കിലും എതിരായിട്ടാണ് പറഞ്ഞത്. ഈ പാവപ്പെട്ട കുറേ പിന്നെ ആളുകൾക്ക് സ്റ്റുഡൻറ് ലോൺ എടുത്ത് എല്ലാവരും ഒരു നിലയിലെത്തിയിട്ടില്ല, അത് തിരിച്ചടയ്ക്കാനുള്ള കെൽപ്പുള്ളവരായി തീർന്നിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കോളേജുകളിലൊക്കെ അമിതമായ ഫീസ് വാങ്ങുന്നു. ഇപ്പോൾ $50,000 അല്ല പിന്നെ പിന്നെ ലോൺ എടുത്തിട്ട് പഠിച്ച ഒരു ആള് കുക്കറിയാണ് പഠിച്ചത്, കുക്കറി അതായത് കുക്കിംഗ്, ആ $50,000 അത് തിരിച്ചടയ്ക്കണമെങ്കിൽ അയാൾ പിന്നെ എത്ര ശമ്പളമായി കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ $100,000 എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഡോക്ടറോ അതുപോലെയൊക്കെയുള്ള ഉന്നത നിലയിലുള്ളവർക്ക് 1-2 lakh അല്ലെ 3 lakh ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ട് ഒരുപക്ഷെ എളുപ്പമായിരിക്കും, എന്നാൽ കൂടി പ്രയാസമാണ്. അപ്പം ഈ ലോൺ അടയ്ക്കാതിരിക്കുന്നത് പലപ്പോഴും പാവപ്പെട്ടവരാണ്, അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അതിന് സമൂഹം തന്നെ ആ അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അത് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ വലിയ ഭയങ്കര കുറ്റമായിട്ടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ വാരിക്കൂരി കൊടുക്കാം, പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ കാര്യങ്ങളിലൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതി, അതും ശരിയല്ല. അത് അക്കാര്യത്തിൽ റിപ്പബ്ലിക്കൻസ് വന്നാൽ അവർ ഒന്നും ചെയ്യില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നത്. ഡെമോക്രാറ്റുകളാണ് എന്തെങ്കിലും ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ഹൗസിംഗ് ക്രൈസിസ്, കാലിഫോർണിയയിലൊക്കെ ആളുകൾ ഏറ്റവും അധികം ആളുകൾ വഴിയിൽ കിടക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉള്ളപ്പോൾ തന്നെയാണ് വിദേശങ്ങളിൽ നിന്ന് മില്യൻസ് ഓഫ് ആളുകൾ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും വന്നിട്ട് അവരെയും ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അവരെ വഴിയോരത്ത് കിടക്കാനായിട്ട് അനുവദിക്കാൻ പറ്റില്ലല്ലോ അമേരിക്കയ്ക്ക്. അപ്പോൾ അവരെയും ടേക്ക് കെയർ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മോശപ്പെട്ട അവസ്ഥയുണ്ട്. അപ്പോൾ ട്രംപ് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇല്ലീഗലായിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്നുചാടുന്നത് ശരിയല്ല, വന്നുചാടാൻ അനുവദിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അവരെയെല്ലാം എങ്ങനെ പിടിച്ചു പുറത്താക്കുമെന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. ഇത്രയും പേരെ, 11 മില്യൺ പേരെ, അതാണ് ഇപ്പോഴത്തെ കണക്ക്, 11 മില്യൺ ആണോ അതിൽ കൂടുതലാണോ, അവരെല്ലാം എങ്ങനെ പുറത്താക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഒരു കണക്ക് പിന്നെ ഒരു രൂപരേഖ തരാൻ ട്രംപിനും കഴിയുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരൊറ്റ പ്രശ്നം മാത്രം ട്രംപ് മുറുകെ പിടിച്ചു, അതിനെ മാത്രം ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമായിട്ട് തോന്നിയില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ പ്രോജക്റ്റ് 2025 പറ്റി, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, അത് ട്രംപിൻ്റെ നയപരിപാടിയുടെ ഭാഗമാണെന്നാണ് കമലാ ഹാരിസ് പിന്നെ ആരോപിച്ചത്. അപ്പോൾ അത് കമലാ ഹാരിസ് മാർസിസ്റ്റ് ആണെന്ന് ആരോപിച്ചതുപോലെ തന്നെയുള്ള ഒരു ആരോപണമാണ് അത്. അതിനെ പിന്നെ ട്രംപ് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. അതിന് പുറമെ അതിൽ നല്ല കാര്യവും ചീത്തക്കാര്യവും ഉണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. അല്ല, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പറയുന്നു. പക്ഷേ അത് ഇവരുടെ ഭാഗമാണ്, ഇവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളൊരു ധാരണ പരക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്തായാലും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ ആദ്യ ട്രംപ് 1 പിന്നെ എങ്ങനെയായിരുന്നു അങ്ങനെ ആയിരിക്കില്ല. ട്രംപ് 2 കുറേ കൂടെ ട്രംപിൻ്റെ കൂടെയുള്ള അനുയായികളെല്ലാം ഹാർഡ് ലൈനേഴ്സും വളരെ പിന്നെ ദുരവ്യാപകമായ മാറ്റങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നീക്കവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ കമല ഹാരിസ് വന്നു കഴിഞ്ഞാൽ ട്രംപ് ആരോപിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിന്നെ കമല ഹാരിസ് വന്ന് 1-2 വർഷം കഴിയുമ്പോൾ ഇസ്രയേൽ ഉണ്ടാവില്ല എന്നാണ് ഒന്ന് പറഞ്ഞത്. അപ്പം കമല ഹാരിസ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു, പോരെങ്കിൽ അവരുടെ ഭർത്താവ് ഇപ്പം യഹൂദനാണ് താനും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തായാലും ഈ അത് പിന്നെ കമല ഹാരിസിന് വിദേശ നേതാക്കളെ ഒന്ന് നേരിടാനുള്ള ഒരു സ്റ്റേച്ചർ പിന്നെ പൊക്കവും പണ്ടവും ഒന്നുമില്ല എന്നാണ് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നത്. എന്തായാലും കമല ഹാരിസ് പറഞ്ഞത് ട്രംപിനെ പറ്റി പറയുമ്പോൾ വിദേശ നേതാക്കളൊക്കെ ചിരിക്കുകയാണ്, കളിയാക്കി ചിരിക്കുകയാണ് എന്നാണ് പിന്നെ പറഞ്ഞത്. എന്തായാലും ഈ നല്ലൊരു തമാശയായിട്ടാണ് ഈ പിന്നെ ഡിബേറ്റിനെ ഞാൻ കാണുന്നത്. അത്
പിന്നെ കടന്നുപോയി ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ആ തമാശ കണ്ടുകൊണ്ടിരുന്നു. ക്ലാസ്സിലെ എന്താ പറയുക, അഞ്ചാം ക്ലാസ്സിലെയോ നാലാം ക്ലാസ്സിലെയോ ഒക്കെ മോണിറ്ററെ തിരഞ്ഞെടുക്കാൻ രണ്ട് പിള്ളേർ നടത്തുന്ന ചർച്ച പോലെയായിപ്പോയി, അവർ തമ്മിൽ നടത്തുന്ന ഒരു ഡിബേറ്റ് പോലെയായിപ്പോയി ഇത്. അമേരിക്കൻ പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ ലോകത്തിലെ നേതാവിനെയും തിരഞ്ഞെടുക്കാൻ വാസ്തവം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത് തന്നെ ഒരു ഒരു കഷ്ടമാണ് വാസ്തവം പറഞ്ഞാൽ. ഇത് വളരെ ഒരു ലഘുവും ലളിതവും ആയിട്ടുള്ളൊരു കാര്യം, ഇതനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതും ഒരു ഒരു ശരിയായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം രണ്ടു കൂട്ടരുടെയും നയങ്ങളും പരിപാടികളും അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം എന്തൊക്കെയായാലും രണ്ടുപേരെ പറ്റി നമുക്ക് വലിയൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്.